സഞ്ജു എവിടെയാണോ? അല്ലെ ഞാൻ വീട്ടിലുണ്ട്. എടാ പെട്ടെന്ന് ഓൺലൈനിൽ നമുക്ക് പബ്ജി കളിക്കാം. പബ്ജി കളിക്കുവാടി, നീ ഡിസ്ട്രാക്ട് ചെയ്ത പബ്ജി കളിക്കുന്നു. നീ എവിടെ പോണു? അതിനെ എന്തിനാ ഓടി വന്നിപ്പോ? ഓ അതൊന്നും ഇല്ല, പബ്ജി കളിക്കുവാ. അപ്പൊ അതിന്റെ ഒരു പബ്ജി പ്ലേയേഴ്സിന് ഒരിക്കലും പുച്ഛിക്കരുത്, കാരണം ഇനി പബ്ജി വേറെ ലെവലാ. നിനക്കറിയോ ഇത് ഈ ഗെയിം നീ ഇങ്ങോട്ട് വന്നേ, നീ അടുത്തിട്ട് വാ തോട്ടില്ല. ഈ ഗെയിം നീ നോക്ക്, ഏ കണ്ടാ ഇതേപോലത്തെ കുറെ ആൾക്കാർ നമ്മള് വരും. അപ്പൊ നമ്മളിങ്ങനെ വെട്ടിവെച്ച് വെട്ടിവെച്ച് എല്ലാത്തിനും കണ്ടം പോയി ഓടിക്കണം. ഇടിച്ച് അവൻ്റെ ഒക്കെ അച്ചാറ ഇടിച്ചല്ല, സോറി വെട്ടിവെച്ച് അവനൊക്കെ തൊളയിട്ടുകളാണ് എല്ലാ സ്ഥലത്തും. പക്ഷെ ഞാൻ പ്രോ പ്ലെയർ ആണ് അറിയാവോ, എടുത്ത് അത്യാവശ്യം നിനക്ക് എന്നെ കളിച്ച് ഒപ്പിക്കാൻ പറ്റുവാ. പിന്നെ പറ്റുമൊക്ക നിന്റെ കൂട്ടുകാരല്ലേ, നിന്റെ കുറെ ചാത്തം പിള്ളേരൊക്കെ അല്ലേ. ആ ബെറ്റ് എന്ന് പറഞ്ഞ ഇതാണ്, ഏറ്റവും കൂടുതൽ സ്കോർ ആരാ എടുക്കണം, ഏറ്റവും കുറവ് എടുക്കണവൻ എല്ലാരും ചെലവ് ചെയ്യണം. ഫുഡ് വാങ്ങി ഷെയ്ക്ക് വാങ്ങി എന്തെങ്കിലും ചെലവ് ചെയ്യണം, ഉറപ്പാണ്. ഏ വിളിച്ചിട്ടുവാ, ഇപ്പൊ തന്നെ വിളി, നിന്റെ ടീമിനൊക്കെ വിളി. ഇന്ന് രണ്ടിനൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. അമ്മനുണ്ടോ അവിടെ കൂടെ? ആ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഒരു അമ്മൻ ചെലവ് കിട്ടാനുള്ള ഒരു വകുപ്പ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ടേ. എന്റെ ചേട്ടനെ മാനോട്ട് പുച്ഛിച്ച് വിട്ടേക്കോടാ. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പണി കൊടുക്കണം. എന്റെ കാരണം എന്ന് വെച്ചേ നിനക്ക് പബ്ജി കളിക്കാൻ അറിയാലോ, പ്രോ അല്ലേ. അപ്പൊ ഇവിടെ വന്നിട്ട് നീ എന്റെ ചേട്ടൻ ഒന്ന് എങ്ങനെയും തോപ്പിച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്കൊക്കെ വമ്പൻ ചെലവ്, എന്ത് പറഞ്ഞാലും വാങ്ങിച്ചരും, എന്തും വാങ്ങിച്ചരും. അപ്പൊ നീ എങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരുവാ. ആ വന്ന് വന്ന് തോപ്പിച്ചതാ. എല്ലാം സെറ്റ് ആയിട്ടുള്ളൂ, നീ സെറ്റ് അല്ലേ. രണ്ടുപേരാ, നീ കൂടെ ചുമ്മാ കളിച്ചോ, നമുക്ക് നാലു പേർക്ക് കളിക്കാം. ഏതവനാണെങ്കിലും ഇന്ന് കാണാം. എനിക്ക് കളി എത്ര കണ്ടാ, എന്ത് വേണം. ഇല്ലെങ്കിലാ അവന്മാര് തോറ്റും എഴുകുവാണെങ്കിൽ ഞാൻ പറഞ്ഞാ വാങ്ങിച്ചു, ഉറപ്പാണല്ലോ. എന്റെ ഷൂ നീരുന്ന് കഴുകേണ്ടി വരും, ഉറപ്പാണല്ലോ. എന്റെ അതുപോലെ ഷർട്ടും പാന്റും എല്ലാം നീ തേച്ച് ചെയ്യണം രാവിലെ, തുണി അലക്കണം, ഉറപ്പാണല്ലോ. ഓക്കെ നീ വരട്ടാ, എല്ലാത്തിനും ഞാനൊന്ന് വെട്ടിവെച്ച് തൊളയിട്ട് വിട്ടു. നിന്നെയൊക്കെ പബ്ജി കളിക്കാനാ വിളിച്ചത്, അല്ലാതെ വീട് വിളിക്കാനും ഗേറ്റ് വിളിക്കാനൊന്നും അല്ല. കേടല്ലോ അയ്യോട്ടാ, ഒരു പ്രോ പ്ലെയർ ആന്ന് പറഞ്ഞിട്ട് വന്നോ, ആ ഒരു ഇതി വന്നോ. ചേട്ടാ ഗേറ്റ് വേണമെങ്കിൽ നന്നാക്കി തരാം, കുഴപ്പമൊന്നുമില്ല. നിനക്കൊക്കെ അവസാനമായിട്ട് ഒരു ചാൻസ് കൂടെ തരാം, വേണമെങ്കിൽ ഇപ്പോഴൊക്കെ കണ്ടപ്പോൾ ചോദിക്കും എന്റെ വീട്ടിൽ. അത് നമുക്ക് കാണാം, ഉറപ്പാണല്ലോ. എന്റെ ഷർട്ട് കഴുകണം, തേച്ച് തരണം, എല്ലാം ചെയ്യണം. ഡാടാ നീയൊക്കെ അവിടെ പോണം, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. നീ അവിടെ ഇരിക്കും, ഏ ചെലവിന്റെ കാര്യം പറഞ്ഞ നീയാണ് തോറ്റത്, ഏ നിനക്കാണ് ഏറ്റവും സ്കോർ കുറവ്. അപ്പൊ നീ ചെലവ് ചെയ്യണം. നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ പൈസ വാങ്ങുന്നില്ല കേട്ട. പിന്നെ നീ പൈസ തരാനൊന്നും വേണ്ട, അത് കുഴപ്പമൊന്നും ഇല്ല. കാരണം ഈ ഗെയിം എന്നും പബ്ജി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കാം. ഇപ്പൊ തന്നെ നിങ്ങളെ എനിക്കറിയാൻ വരാം, ആയിട്ട് കളിച്ച് കളിച്ച് നമ്മൾ ഫ്രണ്ടായിട്ട് ഇത്രയുള്ള നീ പറഞ്ഞു ഉച്ചപ്പ ഞാൻ ജയിക്കും. അതൊക്കെ അങ്ങനെ, കാരണം എനിക്ക് നല്ല ഒരാളാക്കി അറിയാം, അതിന്റെ തെറ്റൊന്നും ഇല്ല. അത് നീ എന്നെ പോലത്തെ പ്രോബ്ലം ആയിട്ട് കളിക്കുമ്പോൾ നീ ഇങ്ങനെ റെഡിയാകുന്നതാണ്, കുഴപ്പമൊന്നുമില്ല.
ചേട്ടാ വീട്ടിൽ ചോറ് കഴിക്കാനും ഗെയിം കളിക്കാനൊക്കെ വരണം. ഇന്നൊക്കെ വെച്ചിട്ട് വേണം എനിക്ക് പോയാ. പിന്നെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനാണ് നിനക്കൊക്കെ പൈസ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ ഞാനല്ലേ ഇപ്പൊ കൂട്ടത്തിൽ ജയിച്ചത്. അപ്പൊ ചെലവ് ചെയ്യേണ്ട ഞാനാണ്. കാരണം ഞാൻ പൊളിയായിട്ടല്ലോ കളിച്ചത്. എന്നെത്ര കളിക്കുക നീയൊക്കെ? ഇല്ലല്ലോ, അതാ പറഞ്ഞേ. അപ്പൊ ഞാനാണ് ചെയ്യേണ്ടത്, പിന്നെ കുഴപ്പമില്ല. നീയൊക്കെ ഇവിടെ കൂട്ടുകാരികളല്ലേ, അതുകൊണ്ട് വീട്ടിൽ നിന്ന് അതന്നെ. നീയൊക്കെ അതന്നെ കൂട്ടുകാരൻ വരാളി ഇവളുടെ കൂട്ടുകാരികളാണ് എപ്പോഴും വീട്ടിൽ വന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നീ കിടക്കുവാ, ഫുഡൊക്കെ കഴിച്ച് പോവാ. ഓക്കെ, ഇപ്പൊ തൽക്കാലം നീയൊക്കെ വീട്ടിൽ പോക്കു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ പിന്നെ പറയണം. ഓക്കെ അല്ലേ ചേട്ടാ? ഓക്കെ ഓക്കെ ബ്രോ. ഡി നീ ഇവിടെ പോണു, നീ അകത്ത് വരുന്ന ആശിനെ പഠിക്കും. ഇനി ഞാൻ ഒന്നുകൂടെ പബ്ജി കളിക്കട്ടെ. സോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിരിക്കും. ഇഷ്ടമെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൽക്കാൻ്റെ ബെൽ ഐക്കൺ എന്നടിച്ച് പൊട്ടിക്കണം. ഓക്കെ, സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് പീസ് ആൻഡ് ജോയ് ആൻഡ് ബൈ ബൈ.